ലോകം മുഴുവൻ കൊറോണ ഭീതിയിലാണ്. കോവിഡ് ബാധിച്ച് ആളുകൾ പ്രാണവായു ലഭിക്കാതെ തെരുവിൽ പിടഞ്ഞു വീഴുന്നു. ഈ സാഹചര്യത്തിലും ലാഭക്കൊതിയന്മാരായി സ്വകാര്യ ആശുപത്രികൾ. കഴിഞ്ഞ ഒരു വർഷമായി സർക്കാർ കോവിഡിനെതിരെ പോരാടുന്നു. സർക്കാർ ആശുപത്രികൾ ലഭ്യമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ജീവനക്കാരുടെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങളിലൂടെ ഓരോ ജീവനും രക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ്. ഈ ജീവൻ മരണ പോരാട്ടത്തിൽ സ്വകാര്യ ആശുപത്രികളുടെ പങ്കാളിത്തം എത്രത്തോളമുണ്ട് എന്ന് കഴിഞ്ഞ ഒരു വർഷമായി നാം കാണുകയാണ്. കിട്ടുന്ന അവസരത്തിൽ ജനങ്ങളെ പിഴിഞ്ഞെടുക്കാൻ ഓരോ സ്വകാര്യ ആശുപത്രിയും എല്ലാ കാലത്തും മത്സരം തന്നെയാണ്. ഇപ്പോഴിതാ കോവിഡിന്റെ പേരിലും കൊയ്ത്ത് നടത്തുകയാണ് അവർ. പാറശാല SP ഹോസ്പിറ്റലിൽ കോവിഡ് ബാധിതയായ ഒരു രോഗിക്ക് 3 ദിവസത്തെ ചികിത്സയ്ക്ക് ലഭിച്ച ബില്ല് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്. അതിൽ ഒരു ദിവസത്തേക്ക് ഓക്സിജൻ നൽകിയതിന് ഈടാക്കിയിരിക്കുന്നത് 45,600 രൂപയാണ്. പ്രിക്കോഷൻ സേഫ്റ്റി മെറ്റീരിയലിന് 3 ദിവസത്തേക്ക് 9,000 രൂപ, അതായത് ഒരു ദിവസം 3,000 രൂപ വെച്ച്. റൂം വാടക ഒരു ദിവസത്തേക്ക് 2,500 രൂപ വെച്ച് 3 ദിവസത്തേക്ക് 7,500 രൂപ. ഡോക്ടറുടെ ഫീസ് 500 വെച്ച് 3 ദിവസത്തേക്ക് 1,500. നഴ്സ് ഫീസ് 400 വീതം 3 ദിവസത്തേക്ക് 1,200. കൂടാതെ 900 രൂപ പ്രൊഫഷണൽ ഫീസ്. അങ്ങനെ 3 ദിവസത്തേക്ക് പാറശാല SP ആശുപത്രിയിൽ ചെലവായത് 66,950 രൂപ. ഇതിപ്പോൾ ഇൻഷുറൻസ് ഉള്ളവർക്ക് കുഴപ്പമില്ല. അതല്ലാതെ സാധാരണക്കാരാണ് അവിടെ ചെന്നുപെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? കോവിഡ് വ്യാപനം രൂക്ഷമായി കൊണ്ടിരിക്കുകയും സർക്കാർ ആശുപത്രിയിലെ കിടക്കകൾ തികയാതെ വരികയും ചെയ്യുമ്പോൾ ജീവൻ രക്ഷിക്കാനായി സ്വകാര്യ ആശുപത്രികളെയും സമീപിക്കേണ്ട അവസ്ഥ സാധാരണക്കാരനുമുണ്ടായേക്കാം. ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത് രോഗി അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ അവർ 25,000-50,000 ഇടയിലുള്ള തുക വാങ്ങുമെന്നാണ്. കാരണം രോഗം ഭേദമായി കഴിയുമ്പോൾ ബിൽ തുക അടയ്ക്കാൻ രോഗിക്ക് കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതിയാണത്രേ. അതുമാത്രമല്ല, രോഗിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വലിയ ബില്ല് കൊടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നേരത്തെ വാങ്ങുന്നതാകുമോ അത്? അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് രോഗിയെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ തന്നെ പണം കെട്ടിവെക്കേണ്ടി വരുമെന്നല്ലേ? ചികിത്സ കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ തിരികെ നൽകുമെന്നാണ് അവർ പറയുന്നത്. ഹലോ ഹലോ ഹലോ, ബില്ലിംഗ് സെക്ഷൻ ആണോ? അല്ല മാഡം, ഞാൻ ഇവിടെ ഓഫീസിലാണ്. എന്താ മാഡം? ഓക്സിജന്റെ റേറ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതെന്നെ എന്തിനറിയാ? എങ്ങനെയാണ്? പേഷ്യന്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. ആ, അത് പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് പേഷ്യന്റിന്റെ കണ്ടീഷൻ നോക്കിയാലേ പറയാൻ പറ്റൂ മാഡം. ഒരു ഐഡിയ വേണ്ടേ നമ്മുടെ പേരും? അത് ഓക്സിജന്റെ മാത്രമല്ലല്ലോ, വേറെയും കുറെ ഇതുണ്ട്. കാര്യം ഈ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ കണ്ടിട്ടേ മാഡം. ഡോക്ടർ നിശ്ചയിക്കുന്ന, അതായത് ഒരു പേഷ്യന്റിന് 1 മണിക്കൂറിന് 2 ലിറ്റർ കൊടുക്കാം, 10 ലിറ്റർ കൊടുക്കാം, 8 ലിറ്റർ, അങ്ങനെ പല അളവുണ്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് റേറ്റ് പറയാം. അത് പേഷ്യന്റിനെ കണ്ടാലേ പറയാൻ പറ്റൂ. കണ്ട് അത് നമ്മൾ കണ്ടിട്ട് കാര്യമില്ല, ഡോക്ടറാണ് അത് നിശ്ചയിക്കുന്നത്. ഇല്ലല്ല, അത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് മാഡം, അഡ്വാൻസ് 50,000-25,000 ഇടയ്ക്കുള്ള ഒരു തുക നിങ്ങൾ അഡ്വാൻസ് അടയ്ക്കണം. അത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ്, നമുക്ക് ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആവും. ഇത്രയും കാശിന്റെ ആവശ്യമില്ലേ, ബാക്കി പൈസ നമുക്ക് തിരിച്ചു തരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇത് ബില്ലായില്ലെങ്കിൽ തിരിച്ചു തരും. കൂടുതൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ആയി കഴിഞ്ഞാൽ തിരിച്ചുതരും. കാര്യം ഇത് നമ്മൾ വാങ്ങാൻ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിത് പലരും നമ്മൾ ഇതെല്ലാം ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് സുഖമാകുമ്പോൾ അവർക്ക് പൈസ കുറവും, പൈസ കാണൂല കയ്യില്. അപ്പൊ അങ്ങനെ ഒരു വിഷയം വന്നതുകൊണ്ടാണ്. എന്തായാലും നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ച് കോവിഡ് വരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ കൈക്കൊള്ളുന്നതാണ് നല്ലത്. അല്ല എങ്കിൽ പ്രാണവായുവിന് വേണ്ടി പിടയേണ്ടി വരുമ്പോൾ ആരായാലും ഈ കൊള്ളയ്ക്ക് വിധേയമായി പോകും. എന്തിനേക്കാളും വലുത് നമ്മുടെ ജീവനാണല്ലോ.